ഹലോ സാർ, സാർ ആ ഡീലിന്റെ പേര് ഇട്ടിട്ടുണ്ട്, പറഞ്ഞ കടലാസ്. കൊള്ളാലി മോനെ പറ്റില്ലായിരുന്നു. നിനക്ക് മുട്ടായി വേണോ? പോടേ. പെട്ടെന്ന് പോയി നോക്കടാ, നോക്ക്. കണ്ട കണ്ട് പാക്കിട്ടിയടാ. എടാ വല്ല തേങ്ങയും കിട്ടുമെന്ന് നോക്കടേ. കണ്ടാക്കൂടാ, ഇവിടെ നോക്കടാ. എടാ ഞാൻ ആളുകൾ പറഞ്ഞ് നോക്കല്ലേടാ. പിന്നെ ഇതെല്ലാം എന്റെ ഐഡിയ ആണ്. അഭിലാഷന്റെ കടയിലെ പുതിയ മുട്ടയുടെ കാര്യമല്ലേ, അത് നമ്മൾ അറിഞ്ഞടേ. അറിഞ്ഞിട്ട് വല്ലതും നടന്നോ? ഇല്ലല്ലോ, അതിനുള്ള ഐഡിയ തന്നെ ഞാനല്ലേ. ഒന്ന് പോടേ, ഇങ്ങോട്ട് താടേ. എന്ത് രസമല്ലേ വന്നിരിക്കുന്നത്. ഈ സൈഡൊക്കെ മുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടാണ് മുട്ടായി വാങ്ങാൻ. ഒരു 10 രൂപ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാം എന്ത് രസമല്ലേ വരണം. ഇന്നലത്തെ പരീക്ഷ എന്താവും? അത് തോറ്റടേ. പാക്കും തേങ്ങ നീക്ക സ്കൂളിൽ തന്നെടാ പോന്ന്. ചേട്ടാ, മീൻ വല്ലതും കിട്ടിയാ? നിന്ന് ചിനങ്ങാതെ പോടാറക്ക. അല്ലല്ലോ, സ്കൂളിൽ കൂടെ ഒരു കാര്യമില്ല. ചേട്ടാ ചേട്ടാ, ഒരു സഹായം ചെയ്യോ, 10 രൂപ ഒന്ന് കടം തരൂ. 10 രൂപ അതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കൂടാ. കറങ്ങാ, സ്കൂളിൽ പോടാ. ചോട്ടി തുപ്പാടാ. ദൈവമേ, വീഴുന്നുണ്ടോ? ഇങ്ങോട്ട് വാടേ. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാണ്. കാരണം അവർക്ക് പിന്നാലെ വൻ സംഘങ്ങൾ തന്നെയുണ്ട്. അതിലേറ്റവും ഭയപ്പെടേണ്ടത്
ലഹരി മാഫിയയാണ്. ഞങ്ങളുടെ കുഞ്ഞിനെങ്ങനെയുണ്ട്? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എടുത്തു ചാടി കുട്ടിയെ തല്ലാനോ ശകാരിക്കുകയോ ചെയ്യരുത്. എന്താ സാർ, എന്താ കാര്യം? ഈ കുട്ടിയുടെ പരിശോധനാ റിപ്പോർട്ടിൽ നിന്ന് ഈ കുട്ടി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ലഹരി? അതെ. ഡോക്ടർ, നമ്മളിനി എന്താ ചെയ്യുക? നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. പക്ഷേ ഈ കുട്ടികൾക്ക് ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം ഉണ്ടാവണം. പഴയ കാലമൊന്നുമല്ല, നമ്മൾ കുട്ടികളെ വളരെയേറെ ശ്രദ്ധിക്കണം. അവർക്ക് ആരൊക്കെയാണ് കൂട്ടുകാർ, എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ബാഗും മുറിയും എല്ലാം പരിശോധിക്കണം. ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടാവണം. രക്ഷിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി അവരെ നോക്കിയേ പറ്റൂ. ചേട്ടാ, യവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയം തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. നോക്കട്ടെ, ചെറുക്കാൻ പറഞ്ഞ മുട്ട ഇതായിരിക്കും. മാമാ, മറ്റേ മുട്ടായി. ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഓവർ. സാർ, സൈൻ.
സാർ. കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റല്ലേ? അതെ സാറ്, സ്ഥലത്തില്ല, നാളെ എല്ലാവരും സ്പോട്ടിൽ ഉണ്ടാവണം. സാർ പറഞ്ഞല്ലോ എല്ലാം ഓക്കെ ആണ് സാർ. സാർ ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടരുത്. മുടങ്ങി നിക്കടാ അവിടെ. ഹലോ, സാറിനെ വിടാണ് ഇവന്റെ ഒക്കെ കളി. പോടോ, പോടോ, ഇറങ്ങി പോയിട്ടോ. എന്ത്, ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ, ഇനിയും കാണണം. എന്നാലേ, എന്നാ സാർ വിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും കുഴപ്പമുള്ള കേസല്ല. കാണാനിട്ട വിഷ്ണു നോക്കല്ലേ. സാധനം ഞങ്ങൾ കത്തിച്ചിരിക്കും, ആരും ഒരു ടെൻഷനും വേണ്ട. സാധനം എസ് ഐ സാറിൻ്റെ കയ്യിലോ പ്ലാന്റർ വർക്കിയുടെ കയ്യിലോ കിട്ടരുത്, അത് നീ ശ്രദ്ധിച്ചോ. ഒരു വർക്കി പോയ മറ്റൊരു വർക്കി, വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ ലഹരികളുമായി അവർ വഴിയരികിൽ പാത്തിരിക്കും. നമ്മുടെ മക്കളെ ഇവന്മാരിൽ നിന്നൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരുമിച്ച് നിന്ന് പോരാടാം.